Welcome to the sixth session of second module of the course electrical technology. The second module deals with the network theorems and transformers. Last class network theorems discuss either them, superposition theorem, turbulence theorem, and maximum power transfer theorem. In this session, we discuss about the transformers.

ചേഞ്ചിങ് ദ ഫ്രീക്വൻസി ഇത് ട്രാൻസ്ഫോമൻ്റെ ബ്ലോക്ക് സിസ്കമാറ്റിക് ആണ് പ്രൈമറി സൈഡ് സെക്കൻഡറി സൈഡ് പ്രൈമറി സൈഡിൽ ഒരു വോൾട്ടേജ് V1 വൺ അറ്റ് എ ഫ്രീക്വൻസി എഫ് കണക്ട് ചെയ്തിട്ടുണ്ട് സെക്കൻഡറി സൈഡിൽ വി ടു അറ്റ് ദ സെയിം ഫ്രീക്വൻസി ഓഫ് പ്രൈമറി സൈഡ് കിട്ടും അത് ഒരു ലോഡിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട് ഐ റ്റു എന്ന് പറയുന്നത് സെക്കൻഡറി സൈഡിൽ കറൻ്റാണ് ഐ വൺ എന്ന് പറയുന്നത് പ്രൈമറി സൈഡിലെ കറൻ്റാണ് ഫോർ ദ ട്രാൻസ്ഫോമർ ദർ ഈസ് എൻ ഇമ്പോർട്ടൻ്റ് റിലേഷൻ വി വൺ ഐ വൺ ഈസ് ഈക്വൽ ടു വി ടു ഐ ടു ലേറ്റസ്റ്റ് സ്ലൈഡിൽ അതിനെ ഡിസ്കസ് ചെയ്യുന്നുണ്ട് വി വൺ എന്ന് പറയുന്നത് പ്രൈമറി വോൾട്ടേജ് ഐ വൺ ഈസ് പ്രൈമറി കറണ്ട് വി ടു സെക്കൻഡറി വോൾട്ടേജ് ഐ ടു സെക്കൻഡറി കരണ്ട് വെൻ വോൾട്ടേജ് ലെവൽ ഈസ് റേസ്ഡ് ഫ്രം ലോവർ ലെവൽ ടു ഹയർ ലെവൽ ലോവർ ലെവലിൽ നിന്നും ഹയർ ലെവലിലേക്ക് വോൾട്ടേജ് റൈസ് ചെയ്യുകയാണെങ്കിൽ ദ ഡിവൈസ് ഈസ് കോൾഡ് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ദാറ്റ് മീൻസ് വി വൺ ഈസ് ലെസ് ദാൻ വി ടു അതായത് സെക്കൻഡറി വോൾട്ടേജ് ആണ് പ്രൈമറി വോൾട്ടേജിനേക്കാൾ കൂടുതലെങ്കിൽ ദ ഡിവൈസ് ഈസ് നോൺ ആസ് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ദെൻ ഈ ഡിവൈസ് ഹയർ ലെവൽ വോൾട്ടേജ് ലോവർ ലെവലിലേക്ക് ആക്കുകയാണെങ്കിൽ ദറ്റ് ഡിവൈസ് ഈസ് നോൺ ആസ്

കണക്ട് സം ഡിവൈസസ് നമ്മൾ ചെയ്യുന്നത് സ്വിച്ച് ബോർഡിൽ നിന്ന് ഒരു ട്രാൻസ്ഫോമർ യൂസ് ചെയ്യും ടു തേർട്ടി വോൾട്ട് ബാർ സിക്സ് വോൾട്ട് ടു തേർട്ടി വോൾട്ടിനെ സിക്സ് വോൾട്ടിലേക്ക് റെഡ്യൂസ് ചെയ്യുന്ന ഒരു ട്രാൻസ്ഫോമർ യൂസ് ചെയ്യും ദെൻ ദർസ് ആ റെക്ടിഫൈ സെക്യൂഡ് ആൻഡ് ഫൈനലി എ ഫിൽറ്റർ സോ ദാറ്റ് വി ആർ ഗെറ്റിംഗ് എ ലോ വോൾട്ടേജ് ഡി സി ഇനി ഈ ടു തേർട്ടി അല്ലെങ്കിൽ സ്വിച്ച് ബോർഡിലേക്ക് എങ്ങനെയാണ് ടു തേർട്ടി വോൾട്ട് എത്തുക നമ്മുടെ വീടിനടുത്ത് ലോക്കലായിട്ടൊരു ട്രാൻസ്ഫോമർ ഉണ്ട് ആൻഡ് ദാറ്റ് ഈസ് നോൺ ആസ് ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമർ ദാറ്റ് ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമർ ഇലവൻ കെ വി വോൾട്ടേജിനെ ഫോർ ഹൺഡ്രഡ് വോൾട്ടിലേക്ക് റെഡ്യൂസ് ചെയ്യും ദിസ് ഈസ് ദ ഫോർ ഹൺഡ്രഡ് ഈസ് ദ ത്രീ ഫേസ് വോൾട്ടേജ് സിംഗിൾ ഫേസ് ആവുമ്പോൾ അത് ടു തേർട്ടി വോൾട്ടിലേക്ക് എത്തും നോർമലി നമ്മുടെ വീടുകളിലേക്ക് യൂസ് ചെയ്യുന്നത് സിംഗിൾ ഫേസ് ആണ് ഒരു ഫേസും ഒരു ന്യൂട്രലും ദെൻ ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമറിലേക്ക് എങ്ങനെയാണ് സപ്ലൈ എത്തുക നമ്മുടെ വീടിനടുത്ത് സബ്സ്റ്റേഷൻസ് ഉണ്ട് ഡിഫറൻറ്റ് റേറ്റിംഗിൽ വൺ ടെൻ സബ്സ്റ്റേഷൻ സിക്സ്റ്റി സിക്സ് കെ ബി സബ്സ്റ്റേഷൻ ഡിഫറെൻ്റ് റേറ്റിംഗ്സിലുള്ള സബ്സ്റ്റേഷനുണ്ട് ആ സബ്സ്റ്റേഷനിൽ ഒരു മെയിൻ ട്രാൻസ്ഫോമർ കാണും ആൻഡ് ദാറ്റ് ഈസ് എ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ സോ ആ ട്രാൻസ് സബ്സ്റ്റേഷനിലെ പ്രൈമറി സൈഡിൽ വരുന്ന വോൾട്ടേജ് വൺ ടെൻ കെ ബി വോൾട്ടേജ് ആണ് അത് ഇലവൻ കെ സ്റ്റെപ്പ് ഡൗൺ ചെയ്യും നമ്മൾ ജനറേറ്റ് ചെയ്യുന്ന വോൾട്ടേജ് ഇലവൻ കെ ബി വോൾട്ടേജ് ആണ് വീടിനടുത്ത സബ്സ്റ്റേഷനിലേക്ക് എത്തുന്ന വോൾട്ടേജ് വൺ ടെൻ കെ ബി വോൾട്ടേജ് ആണ് എന്തിനാണ് ഈ ജനറേറ്റഡ് വോൾട്ടേജ് ഇലവൻ കെ ബി ഒരു ഹയർ വോൾട്ടേജിലേക്ക് സ്റ്റെപ്പ് ചെയ്യുന്നത് അതായത് വളരെ ജനറേറ്റിംഗ് സ്റ്റേഷൻ എന്ന് പറയുന്നത് വളരെ ദൂരെ സ്ഥലങ്ങളിലായിരിക്കും ഉണ്ടാവുക അവിടെ നിന്ന് നമ്മുടെ ലോക്കൽ സൈഡിലേക്ക് നമ്മുടെ വീടിനടുത്തേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ ട്രാൻസ്മിഷൻ ലോസ് വളരെ കൂടുതലാണ് ആൻഡ് സമത ഡിസ് അഡ്വാൻറ്റേജസ് ആർ ദെയർ അതുകൊണ്ടാണ് നമ്മൾ ഇലവൻ കെ ബി ജനറേഷൻ ഒരു ഹയർ വോൾട്ടേജിലേക്ക് നമ്മൾ സ്റ്റെപ്പ് ചെയ്യും ബൈ യൂസിങ് എ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ഇവിടെ ഞാൻ എടുത്തിരിക്കുന്ന ഒരു എക്സാമ്പിൾ ടു ട്വൻറ്റി കെ വി ആണ് ദറ്റ് ഈസ് ദ ഇലവൻ കെ വി വോൾട്ടേജ് ഈസ് ജനറേറ്റഡ് ഈസ് സ്റ്റെപ്ഡ് അപ് ടു ടു ട്വൻ്റി കെ വി ആൻഡ് ദാറ്റ് ഈസ് എ സെൻഡിങ് എൻഡ് ആൻഡ് ഓൺ ദ റിസീവിങ് എൻ ഈ ജനറേ ട്രാൻസ്മിറ്റ് ചെയ്ത് ടു ട്വൻ്റി കെ വി വൺ ടെൻ കെ വിയിലേക്ക് സ്റ്റെപ്ഡൗൺ ചെയ്യുന്നു ബൈ യൂസിങ് എ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ഇതിന് ഇടയിൽ ട്രാൻസ്മിഷൻ ടവേഴ്സ് ഉണ്ട് ഈ ട്രാൻസ്മിഷൻ ടവേഴ്സിൽ കൂടെ ആയിരിക്കും ഈ ലൈൻ പാസ് ചെയ്യുക നമ്മുടെ ഒന്നാമത്തെ ഫസ്റ്റ് ക്ലാസ്സിൽ തന്നെ എന്താണ് ഇലക്ട്രിക്കൽ എൻജിനീയറിംഗ് എന്ന് ഡിസ്കസ് ചെയ്തിരുന്നു ആൻഡ് ദ ഇലക്ട്രിക്കൽ എൻജിനീയറിംഗ് ഡീൽസ് വിത്ത് ദ ജനറേഷൻ ട്രാൻസ്മിഷൻ ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് യൂട്ടിലൈസേഷൻ ഓഫ് ഇലക്ട്രിക്കൽ എനർജി സോ ഹിയർ വി ജനറേറ്റ് ജനറേഷൻ ദർ ഈസ് ദ ഇലവൻ കെ ബി ആൻഡ് ദാറ്റ് ജനറേറ്റർ വോൾട്ടേജ് ഈസ് ട്രാൻസ്മിറ്റഡ് സോ ദിസ് സിസ്റ്റം ഈസ് ട്രാൻസ്മിഷൻ അപ് ടു ഹിയർ നമ്മുടെ അടുത്തുള്ള സബ്സ്റ്റേഷൻ വരെ ആൻഡ് ദാറ്റ് ഈസ് ദ ട്രാൻസ്മിഷൻ ആൻഡ് ഫൈനലി ഇറ്റ് ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ് നമ്മുടെ വീടിനടുത്ത് ലോക്കലായിട്ടുള്ള ആണ് ദാറ്റ് ഈസ് ദ ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമർ ഫോർ ഡിസ്ട്രിബ്യൂട്ടിംഗ് ദ വോൾട്ടേജ് ഫൈനലി ദിസ് ഈസ് ദ യൂട്ടിലൈസേഷൻ ഓഫ് ഇലക്ട്രിക്കൽ എനർജി ദാറ്റ് ഈസ് ദ ജനറേഷൻ ദെൻ ട്രാൻസ്മിഷൻ ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് ഫൈനലി യൂട്ടിലൈസേഷൻ ഓഫ് ഇലക്ട്രിക്കൽ എനർജി സോ ഈ ഓരോ സ്റ്റെപ്പിലും ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും we are using the step up and step down transformers next principle of working the transformers work on the principle of electromagnetic induction emf is induced in a coil due to the rate of change of flux linkage by it ഒരു കോയിലിൽ ഒരു റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ കോവിലൊരു ഇ എം എഫ് ഇൻഡ്യൂസ് ചെയ്യും

When an alternative voltage V 1 is applied to the primary, an alternative flux is set up in the core. In e primary winding, le, with voltage would apply in the voltage V 1 at a frequency f. 1 applied, a e flux is created the flux is 5. This alternative flux links with the primary windings and induces an EM of E 1 due to is loss of electromagnetic induction that is known as self-induced emf where you voltage primary winding apply where you flux create a flux and this flux links with the primary winding induces an emf e1 and this is known as self-induced emf the same alternative flux phi links with the secondary winding and induces E m of e 2 according to faraday's law of electromagnetic induction that is known as mutually induced emf so the same flux links with the secondary winding induces an E m of e 2 and that is known as secondary emf connecting a load on the secondary winding causes a current I2 will flow through the load. That is with a secondary sedimentary load connecting angle with the current flow down, and that current is the I2. So, this is the working principle of transformer. That is, transformer consists of a core, two windings, primary winding and secondary winding. A voltage V1 at a frequency F is applied to the primary winding. What happens? That causes a flux phi flows through the core. That flux links with the primary winding induces an E m of E 1. The same flux phi links with the secondary winding induces an E m of E 2 that is known as mutually induced EMF. And if a load is connected at the secondary side that will cause a current I 2 will flow. Then if the mark is the voltage V 2 1 ഇവിടെ ഇൻഡ്യൂസ് ചെയ്യുന്ന വോൾട്ടേജ് ഇ റ്റു ആണ് അപ്പോൾ ഇ റ്റൂവിൽ ഇൻഡ്യൂസ് ചെയ്യുന്ന വോൾട്ടേജിൽ കുറച്ച് ഡ്രോപ്പിന് ശേഷം ബാക്കിയുള്ള വോൾട്ടേജ് ആയിരിക്കും നമ്മുടെ ലോഡിന് അക്രോസ് ആയിട്ട് വരിക ദൻ കമ്മിങ് ടു ദ നെക്സ്റ്റ് ടോപ്പിക് ദറ്റ് ഇസ് ദ കൺസ്ട്രക്ഷൻ ദ ട്രാൻസ്ഫോമർ ഈസ് പ്ലേസ്ഡ് ഇൻ ആൻ അയൺ ടാങ്ക് ഫീൽഡ് വിത്ത് ഓയി നിങ്ങൾ ഇവിടെ കാണാൻ കഴിയും ഒരു ട്രാൻസ്ഫോമർ കാണാൻ കഴിയും ഈ പുറത്തുള്ളതൊരു മെയിൻ ടാങ്കാണ് ആ ടാങ്കിനുള്ളിലായിരിക്കും നമ്മുടെ ട്രാൻസ്ഫോമർ വെച്ചിട്ടുണ്ടാവുക ഈ ടാങ്കിൽ കംപ്ലീറ്റ്ലി ഓയിലായിരിക്കും ഉണ്ടാവുക ദ ടാങ്ക് ഹാസ് സം റേഡിയേറ്റിംഗ് ട്യൂബ്സ് ആൻഡ് ഫാൻസ് സോ ദാറ്റ് ദ ഓയിൽ ഇൻസൈഡ് ദ ടാങ്ക് ഗെറ്റ്സ് സർക്കുലേറ്റഡ് ആൻഡ് ദ ഹീറ്റ് ഫ്രം ദ ട്രാൻസ്ഫോമർ ഈസ് റേഡിയേറ്റഡ് ടു ദ അറ്റ്മോസ്ഫിയർ ഈ ഓയിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ ട്രാൻസ്ഫോമർ കൂൾ ചെയ്യാനായിട്ടാണ് ഈ ട്രാൻസ്ഫോമർ വൈൻഡിങ്ങിൻ്റെ കൂടെ കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ ട്രാൻസ്ഫോമറില് ഹീറ്റ് ലോസ് ഉണ്ടാവും ഈ ഹീറ്റ് ലോസിനെ ഡിസിപ്പേറ്റ് ചെയ്യാനായിട്ടാണ് നമ്മൾ ഈ ഓയിൽ കൂളിംഗ് ഓയിൽ യൂസ് ചെയ്യുന്നത് ഈ കൂളിംഗ് ഓയിൽ പാസ് ചെയ്യുന്ന റേഡിയേറ്റിംഗ് ആണ് ആൻഡ് ഫാൻസ് ആർ ഓൾസോ പ്രൊവൈഡഡ് ടു കൂൾ ദ ട്രാൻസ്ഫോമർ ഇറ്റ് കൺസസ് ഓഫ് എ കോർ മെയ്ഡ് അപ്പ് ഓഫ് മാക്റ്റിക് മെറ്റീരിയൽ എറൌൺ വിച്ച് ദ ടു കോയിൽസ് ആർ പ്ലേസ്ഡ് ஒரு மேக்னெடிக் மெட்டீரியல் யூஸ் ചെയ്തിட்டோம் நம்ம கோர் கன்ஸ்ட்ரக்ட் किया ఆ மேக்னெடிக் மெட்டீரியல் பொறுத்தாயி இருக்கும் நம்ம வைண்டிங்ஸ் வளைன்ட் செய்ய த கோயில் தட் இஸ் கனெக்டட் டு த சப்ளை ஏசி சப்ளை இஸ் कॉल्ड प्राइमरी वाइंडिंग த கோயில் கனெக்டட் டு எலக்ட்ரிக்கல் லோட் தட் இஸ் த மே பீ ஃபேன் டியூப் லைட் ஆர் எலக்ட்ரிக்கல் மோட்டर्स இஸ் कॉल्ड द செகண்டரி वाइंडिंग కమిங் டு த மெயின் பார்ட்ஸ் this part is known as the core ട്രാൻസ്ഫോമർ കോർ ദറ്റ് ഈസ് മെയ്ഡപ്പ് ഓഫ് തിൻ ഷീറ്റ്സ് ഓഫ് ലാമിനേഷൻ ദർ മെയിനായിട്ടൊരു കോറ് ഈ കോറിന് ചെറിയ ഷീറ്റ്സ് ആയിട്ട് കട്ട് ചെയ്യും ചെറിയ ചെറിയ ഷീറ്റ്സ് ഈ ചെറിയ ഷീറ്റ്സിന് ഇടയിൽ നമ്മൾ ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽ പ്രൊവൈഡ് ചെയ്യും നോർമലി ദ സം വാർണിഷ് ആർ പ്രൊവൈഡഡ് ദട്ട് ഈസ് ദ കോർ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് തിൻ ഷീറ്റ്സ് കോൾഡ് ലാമിനേഷൻസ് ദീസ് ലാമിനേറ്റഡ് സിലിക്കൻ സ്റ്റീൽ ഷീറ്റ്സ് ആർ കട്ട് ഇൻ ടു പ്രോപ്പർ സൈസ് ആൻഡ് ആർ പ്ലേസ്ഡ് വൺ എബോ ദ അതർ ഒന്നിനു മുകളിൽ ഒന്നിലായി ഒന്നായിട്ട് പ്ലേസ് ചെയ്യും ദീസ് ഷീറ്റ്സ് ആർ ടൈഡ്ലി ഫാസ്റ്റ് ആൻഡ് ടു ഫോം ദ കോർ then എന്തിനാണ് തിൻ ലാമിനേറ്റഡ് ഷീറ്റ്സ് യൂസ് ചെയ്യുന്നത് ദ തിൻ ലാമിനേറ്റഡ് ഷീറ്റ്സ് ആർ യൂസ്ഡ് ടു റെഡ്യൂസ് പവർ ലോസ് ഇൻ ദ കോർ ഡ്യൂ ടു സർക്കുലേറ്റിംഗ് കറണ്ട് ഇൻ ദ കോർ അതിൻ്റെ ഈ സർക്കുലേറ്റിംഗ് കറണ്ടിന് നമ്മൾ എഡി കറൻ്റ് എന്ന് പറയും നമ്മളത് ലോസസ് എന്ന് പറയുന്നൊരു സെക്ഷനിൽ അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യും അപ്പോൾ ഈ എഡി കറണ്ട് മൂലം അല്ലെങ്കിൽ ഈ സർക്കുലേറ്റിംഗ് കറണ്ട് മൂലം ഒരു ലോസ് ഉണ്ടാവും ഈ സർക്കുലേറ്റിംഗ് കറണ്ട് മൂലമുള്ള ലോസിനെ കുറയ്ക്കാനായിട്ടാണ് അല്ലെങ്കിൽ സർക്കുലേറ്റിംഗ് കറണ്ടിൻ്റെ എമൗണ്ട് കുറയ്ക്കാനായിട്ടാണ് നമ്മൾ ഈ ലാമിനേഷൻസ് യൂസ് ചെയ്യുക ഒരു മാറ്റി മെറ്റീലിനെ ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്യും ഈ ചെറിയ പീസിന് ഇടയിൽ അത് സ്റ്റാക്ക് ചെയ്യും അതിന് ഈ ചെറിയ പീസിന് ഇടയിൽ നമ്മളൊരു ലെയർ ഓഫ് ഇൻസുലേഷൻ പ്രൊവൈഡ് ചെയ്യും യാ യീസ് സർക്കുലേറ്റിംഗ് കറണ്ട് പ്രൊഡ്യൂസസ് അൺഡിസയറബിൾ ഹീറ്റിംഗ് ഓഫ് ദ Based on the construction of the core, there are two types of transformers one is core type transformer and other one is shell type transformer. Coming to the first one core type transformer, that is the winding surrounds the core. These windings are placed around the limbs of the transformer core, around the limbs. ഇതാണ് നമ്മൾ കൺസിഡർ കോർ ഈ പോർഷൻ പറയുന്ന പേരാണ് ലിംബ് ആൻഡ് ദിസ് ദ കോർ ആൻഡ് ദിസ് ഇസ് ദ ലിം ഈ ലിമ്പിലായിരിക്കും നമ്മൾ വൈൻഡിങ്സ് പ്രൊവൈഡ് ചെയ്യുക ഫസ്റ്റ് ദ ലോ വോൾട്ടേജ് വൈൻഡിങ് ഈസ് പ്ലേസ് അറൗണ്ട് ദ ലിം ദറ്റ് ഈസ് ദിസ് ഇസ് ദ ലോ വോൾട്ടേജ് വൈൻഡിങ് ഈ വൈൻഡിങ് ലിംബിൽ പ്രൊവൈഡ് ചെയ്തതിന് മുമ്പായിട്ട് ഒരു ലെയർ ഓഫ് ഇൻസുലേഷൻ ആദ്യം പ്രൊവൈഡ് ചെയ്യും അതിന് പുറത്താണ് എൽ വി വൈൻഡിങ് വൈൻഡ് ചെയ്യപ്പെടുക ചുറ്റപ്പെടുക ഓവർ ദ ലോ വോൾട്ടേജ് വൈൻഡിങ് ഹൈ വോൾട്ടേജ് വൈൻഡിങ്സ് ആർ പ്ലേസ്ഡ് ഹൈ വോൾട്ടേജ് വൈൻഡിങ് പ്ലേസ് ചെയ്തിട്ടുണ്ട് ഈ ഹൈ വോൾട്ടേജ് വൈൻഡിങ് പ്ലേസ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഒരു ഇൻസുലേഷൻ പ്രൊവൈഡ് ചെയ്യും അതായത് ഫസ്റ്റ് ലിമ്പ് ഒരു ലെയർ ഓഫ് ഇൻസുലേഷൻ പ്രൊവൈഡ് ചെയ്തു അതിനുശേഷം എൽ വി വൈൻഡിങ് പ്രൊവൈഡ് ചെയ്തു വീണ്ടും ഇൻസുലേഷൻ പ്രൊവൈഡ് ചെയ്തു വീണ്ടും HV വി വൈൻഡിങ് പ്രൊവൈഡ് ചെയ്തു

ഈ ഒരു ട്രാൻസ്ഫോമറിൽ ലോഡും സപ്ലൈ വോൾട്ടേജും കണക്ട് ചെയ്തിട്ടില്ല എങ്കിൽ നമ്മൾ ലോഡ് കണക്ട് ചെയ്യുന്ന നമ്മൾ സെക്കൻഡറി എന്ന് പറയും സപ്ലൈ വോൾട്ടേജ് കണക്ട് ചെയ്യുന്ന വൈൻഡിങ്ങിന് നമ്മൾ പ്രൈമറി എന്ന് പറയും ഈ ലോഡും വോൾട്ടേജും കണക്ട് ചെയ്തിട്ടില്ലായെങ്കിൽ നമ്മളതിന് പറയുന്ന പേരാണ് എൽ വി വൈൻഡിങ് ആൻഡ് എച്ച് വി വൈൻഡിങ് എൽ വി ഇൻഡിക്കേറ്റ്സ് ലോ വോൾട്ടേജ് വൈൻഡിങ് ലോ വോൾട്ടേജ് വൈൻ്റിങ്

എച്ച് വി ബൈൻഡിങ് എന്ന് പറയാം ദൈറ്റീസ് ഹൈ വോൾട്ടേജ് അപ്ലൈ ചെയ്യുന്ന സൈഡാണ് റൈറ്റ് സൈഡിൽ നമ്പർ ഓഫ് ടേൺസ് കുറവാണ് സൊ നമുക്കതിനെ എൽ വി ബൈൻഡിങ് എന്ന് വിളിക്കാം എച്ച് വി ബൈൻഡിങ് ആൻഡ് എൽ വി ബൈൻഡിങ് ദെൻ ഈ ഒരു ട്രാൻസ്ഫോമറിൽ വോൾട്ടേജ് കണക്ട് ചെയ്തു എൻ എ സി വോൾട്ടേജ് ഈ സൈഡിൽ ഒരു ലോഡ് കണക്ട് ചെയ്തു സോ ദാറ്റ് വി ക്യാൻ കോൾ ദിസ് ആസ് ദിസ് ഈസ് ദ പ്രൈമറി സൈഡ് ആൻഡ് സെക്കൻഡ് സൈഡ് വോൾട്ടേജും ലോഡും കണക്ട് ചെയ്തിട്ടില്ല എങ്കിൽ നമ്മൾ പറയുന്നത് എൽ ബി ബൈൻഡിങ് ആൻഡ് എച്ച് വി ബൈൻഡിങ് എന്നായിരിക്കും ഇവിടെ ഞാനൊരു സോഴ്സ് കണക്ട് ചെയ്തു എച്ച് വി ബൈൻഡിങ്ങിൽ ഞാനൊരു ലോഡ് കണക്ട് ചെയ്തു അങ്ങനെയാണെങ്കിൽ ഈ റൈറ്റ് സൈഡ് എൽ ബി ബൈൻഡിങ് ആയിരിക്കും പ്രൈമറി ഇതായിരിക്കും സെക്കൻഡറി എന്ന് പറയുന്നത് ലോഡും അതുപോലെ തന്നെ വോൾട്ടേജും കണക്ട് ചെയ്തിട്ടില്ല എങ്കിൽ നമ്മളതിനെ എൽ ബി ബൈൻഡിങ് എച്ച് വി ബൈൻഡിങ്ങെന്നായിരിക്കും വിളിക്കുക ലോഡും കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കതിനെ പ്രൈമറി സൈഡും സെക്കൻഡറി സൈഡും അല്ലെങ്കിൽ സെക്കൻഡറി വൈൻഡിങ് എന്ന് വിളിക്കാം ദെൻ വൺ മോർ തിങ് ഈസ് ഇതാണ് നമ്മൾ ആദ്യം കൺസിഡർ ചെയ്ത ഡയഗ്രാം ഇത് തിയറട്ടിക്കൽ കേസാണ് പക്ഷെ പ്രാക്ടിക്കലി നോക്കുമ്പോൾ ഇങ്ങനെ ആയിരിക്കും അതിൻ്റെ കൺസ്ട്രക്ഷൻ വരിക അതായത് ടോട്ടൽ നമ്പർ ഓഫ് എൽ വി വൈൻഡിങ്ങിൻ്റെ ഹാഫ് സൈഡ് ആയിരിക്കും ഹാഫ് സെക്ഷൻ ആയിരിക്കും ഒരു ലിമ്പിലും ബാക്കി ഹാഫായിരിക്കും അതർ ലിമ്പിലും കണക്ട് ചെയ്യപ്പെടുക അതുപോലെ തന്നെ ടോട്ടൽ എച്ച് വി വൈൻഡിങ്ങിൻ്റെ നമ്പർ ഓഫ് ടേൺസിൻ്റെ പകുതി ഒരു ലിമ്പിലും ബാക്കി അതർ ആയിരിക്കും കണക്ട് ചെയ്യപ്പെടുക ബട്ട് നമ്മൾ പ്രാക്ടിക്കലി സോറി നമ്മൾ തിയറട്ടിക്കലി കൺസിഡർ ചെയ്യുമ്പോൾ ഈ പ്രൈമറി ബൈൻഡിങ് ഒരു ലിംബിലും സെക്കൻഡറി വൈൻഡിങ് അതർ ലിമ്പിലും ആയിട്ടായിരിക്കും നമ്മൾ വരയ്ക്കുക ബട്ട് പ്രാക്ടിക്കലി അങ്ങനെയല്ല പ്രാക്ടിക്കലി സെക് പ്രൈമറി വൈൻഡിങ്ങും സെക്കൻഡറി വൈൻ്റിങ്ങിൻ്റെയും ഹാഫ് നമ്പേഴ്സ് പകുതി ടേൺസ് ഓരോ ലിമ്പിലുമായിട്ടായിരിക്കും നമ്മൾ വൈൻഡ് ചെയ്യപ്പെടുക ദ അതർ വൺ ഇസ് ഷെൽ ടൈപ്പ് ട്രാൻസ്ഫോമർ ഹ്യർ ദ വൈൻഡിങ്സ് ആർ പ്ലേസ് ഇൻ ദ സെൻട്രൽ ലിംബ് സോ ഇതാണ് ഔട്ടർ ലിംബ് ദ സെൻട്രൽ ലിം ആൻഡ് ദിസ് ഈസ് ദ കോർ സോ വൈൻഡിങ് പ്ലേസ് ചെയ്യുന്നത് സെൻട്രൽ ലിമ്പിലായിരിക്കും ദീസ് വൈൻഡിങ്സ് ആർ വൗൺ ഇൻ ദ ഫോം ഓഫ് എ നമ്പർ ഓഫ് സർക്കുലർ ഡിസ്ക് സർക്കുലർ ഡിസ്കിൻ്റെ ഷേപ്പിലായിരിക്കും വൈൻഡിങ്സ് ബൗണ്ട് ചെയ്യപ്പെടുക ദ വൈൻഡിങ്സ് ആർ പ്ലേസ്ഡ് വൺ അബവ് ദ അതർ ദ എക്സ്ട്രീം ടു ഡിസ്ക് ആർ ലോ വോൾട്ടേജ് വൈൻഡിംഗ് സെഷൻ നിങ്ങൾ ഈ ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ അറിയാം രണ്ട് എക്സ്ട്രീം എൻഡ് ലോ വോൾട്ടേജ് ബൈൻഡിങ് ആണ് അതിനുശേഷം ഒരു ഇൻസുലേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പിന്നീട് ഹൈ വോൾട്ടേജ് വൈൻഡിങ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പിന്നെ വീണ്ടും എഗെയിൻ വൺ ഇൻസുലേഷൻ ദെൻ എൽ ബി ബൈൻഡിങ് ദെൻ ഇൻസുലേഷൻ

നമുക്ക് കാണാൻ പറ്റിയ ആയിരിക്കും കാണാൻ പറ്റുക സോ കോർ സറൗണ്ട്സ് ദ വൈൻഡിങ് ദ എൽ വി ആൻഡ് എച്ച് വി സെക്ഷൻസ് ആർ കണക്റ്റഡ് ടു ഫോം എൽ വി ആൻഡ് എച്ച് വി വൈൻഡിങ് ഇവിടെ രണ്ട് എച്ച് വി സെക്ഷൻസ് ഉണ്ട് മൂന്ന് എൽ വി സെക്ഷൻസ് ഉണ്ട് ഈ മൂന്ന് എൽ വി സെക്ഷൻസിനും ആർ കണക്ട് ചെയ്തിട്ടായിരിക്കും നമുക്ക് എൽ വി വൈൻഡിങ് ഫോം ചെയ്യുക അതുപോലെ തന്നെ ഈ രണ്ട് എച്ച് വി സെക്ഷൻസും കണക്ട് ചെയ്തിട്ടായിരിക്കും നമുക്ക് എച്ച് വി വൈൻ്റിങ് ഫോം ചെയ്യുക

ഇവിടെ ഇതിൻ്റെ ക്രോസ് സെക്ഷൻ നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം സെക്കൻഡറി വൈൻഡിങ്ങിൻ്റെ ക്രോസ് സെക്ഷൻ കുറച്ച് കൂടുതലാണ് ദാൻ ദ പ്രൈമറി വൈൻഡിങ് സോ ഈ സെക്കൻഡറി ഈ വൈൻഡിങ്ങിൻ്റെ ക്രോസ് സെക്ഷൻ ഡിപ്പെൻഡ് ചെയ്യുന്നത് അതിൻ്റെ കറണ്ട് ക്യാരി കപ്പാസിറ്റിയാണ് ഇവിടെ സെക്കൻഡറി വൈനിങ് ഈസ് ഹാവിങ് ഹയർ കറണ്ട് ക്യാരി കപ്പാസിറ്റി ദാൻ ദ പ്രൈമറി വൈൻ്റിങ് ദ നമ്പർ ഓഫ് ടേൺസ് ഡിപ്പെൻസ് അപ്പോൺ ദ വോൾട്ടേജ് റേഷ്യോ ഓഫ് പ്രൈമറി ആൻഡ് സെക്കൻഡറി വൈൻഡിങ്സ് ഇവിടെ നമ്പർ ഓഫ് ടേൺസ് ഡിപ്പെൻഡ് ചെയ്യുന്നത് പ്രൈമറി വൈൻഡിങ്ങിൻ്റെയും സെക്കൻഡറി വൈൻഡിങ്ങിൻ്റെയും ആയിരിക്കും നമ്പർ ഓഫ് ടേൺസ് കൂടുതലാണ് ഇവിടെ പ്രൈമറി വൈൻഡിങ്ങിൽ കുറവാണ് സെക്കൻഡറി സോ ദാറ്റ് ദിസ് ഈസ് എ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ഹയർ വോൾട്ടേജിനെ ലോ വോൾട്ടേജിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന ട്രാൻസ്ഫോമറാണ് ഈ കാണപ്പെടുന്നത് തെൻ അനദർ പാർട്ടീസ് ട്രാൻസ്ഫോമർ ടാങ്ക്

ആ ഹീറ്റ് നമ്മൾ പുറത്തേക്ക് ഫ്ലോ ചെയ് ഡിസിപ്പേറ്റ് ചെയ്യുന്നത് ബൈ യൂസിങ് ഓയില് യൂസ് ചെയ്തിട്ടാണ് റേഡിയേറ്റിംഗ് ട്യൂബ്സ് യൂസ് ഉണ്ട് അതുപോലെ തന്നെ ഫാൻസ് ഉണ്ട് ദെൻ അത് പാർട്ടിക്കൽസ് ദ കൺസർവേറ്റർ ഇറ്റ് ഈസ് കണക്റ്റഡ് ടു ദ മെയിൻ ടാങ്ക് വിത്ത് എ പൈപ്പ് ആൻഡ് ഫിൽഡ് വിത്ത് ഓയിൽ ഇറ്റ് ഈസ് പാർഷലി ഫിൽഡ് വിത്ത് ഓയിൽ നിങ്ങൾക്ക് ട്രാൻസ്ഫോമർ ടാങ്ക് ഇവിടെ കാണാൻ കഴിയും ഇതിൻ്റെ ടോപ്പിൽ കാണുന്നതാണ് കൺസർവേറ്റർ ടാങ്ക് ഈ ട്രാൻ ടാങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് ഓയിലാണ് പ്രൊവൈഡ് ചെയ്യുക ഈ കംപ്ലീറ്റ് ഓയിൽ ഉള്ള ഈ ട്രാൻസ്ഫോമർ ഉള്ളിലേക്കായിരിക്കും നമ്മൾ ട്രാൻസ്ഫോമർ ഇറക്കി വയ്ക്കുക ആൻഡ് ഈ കൺസർവേറ്ററിൽ നമ്മൾ ഓയിൽ കൺസർവേറ്റർ ആണ് ഇതിലൊരു ഹാഫ് പോർഷനിൽ ഓയിൽ ഉണ്ടാവും ഇവിടെ കാണിച്ചിരിക്കുന്ന ഈ പോർഷൻ എന്ന് പറയുന്നത് ഓയിൽ ഇൻഡിക്കേറ്റർ ആണ് ദ എം ടി സ്പേസ് ഈസ് പ്രൊവൈഡഡ് ടു അലോ ദ എക്സ്പാൻഷൻ ഓഫ് ഓയിൽ ഇൻ ദ ടാങ്ക് ഡ്യൂ ടു ഹീറ്റിംഗ് ആൻഡ് റിമൂവൽ ഓഫ് ഗ്യാസ് ഫോൺ ട്രാൻസ്ഫോമറിലെ ഹീറ്റിംഗിൽ ഓയിൽ എക്സ്പാൻഡ് ചെയ്യും ആ ഓയിൽ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ അതിനെ ക്യാരി ചെയ്യാനായിട്ടാണ് ഒരു ഹാഫ് സ്പേസ് മാത്രം ഫ്രീ ആക്കി ഇട്ടിരിക്കുന്നത് ദൻ ടെർമിനൽ ബുഷിങ്സ് ദ പർപ്പസ് ഈസ് ടു ഇൻസുലേറ്റ് ആൻഡ് ടു ബ്രിങ് ഔട്ട് ദ ടെമിനൽസ് ഓഫ് ദ ട്രാൻസ്ഫോമർ ഫ്രം ദ കണ്ടെയ്നർ ഇറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് പോസ്ലൈൻ നിങ്ങൾക്ക് ഇവിടെ കാണാം ഇതൊരു ത്രീ ഫീസ് ട്രാൻസ്ഫോമറാണ് ഇതാണ് ടെർമിനൽ ബൂഷിംഗ്സ് എന്ന് പറയുന്നത് അതായത് ട്രാൻസ്ഫോമർ വൈൻ്റിങ്ങിൻ്റെ കണക്ഷൻസ് പുറത്തേക്ക് എടുക്കാൻ യൂസ് ചെയ്യുന്നതാണ് ടെർമിനൽ ബൂഷിംഗ്സ് ഇത് ഈ വലിപ്പം കൂടിയത് ഹൈ വോൾട്ടേജ് സൈഡും ഈ വലുപ്പം കുറഞ്ഞത് ലോ വോൾട്ടേജ് സൈഡുമാണ് ഇതൊരു ത്രീ ഫീസ് ട്രാൻസ്ഫോമറാണ് ദെൻ അനദർ പാർട്ട് ഈസ് ബ്രേത്തർ ദ ഫങ്ഷൻ ഈസ് ടു അബ്സോർവ് മോയ്സ്ചർ ഫ്രം ദ എയർ വിച്ച് ഈസ് ടേക്കൺ ഡ്യൂ ടു ദ കോൺട്രാക്ഷൻ ഓഫ് ഓയിൽ ഇൻ ദ ടാങ്ക് ഡ്യൂ ടു കൂളിങ് കൂളിങ്ങിൻ്റെ സമയത്ത് എയർ അറ്റ്മോസ്ഫിയറിയിൽ നിന്നും ട്രാൻസ്ഫോമർ ഉള്ളിലേക്ക് എടുക്കുന്നുണ്ട് അപ്പോൾ ആ അറ്റ്മോസ്ഫിയറിൽ നിന്ന് എടുക്കുന്ന എയറിൽ മോയ്സ്റ്റർ കണ്ടെ റിമൂവ് ചെയ്യാനായിട്ടാണ് ബ്രീത്തർ എന്ന് പറയുന്നൊരു പാർട്ട് യൂസ് ചെയ്യുന്നത് ദാറ്റ് ഈസ് ദ മെറ്റീരിയൽ യൂസ് ഇൻ ദ ബ്രീത്തർ ഈസ് സിലിക്ക ജെൽ വിച്ച് അപ്സോപ്സ് മോയിസ്റ്റർ ഫ്രം ദ ഇ ഇൻകമ്മിങ് എയർ നൗ ഗോ ടു ദ നെക്സ്റ്റ് പാർട്ട് ദാറ്റ് ഈസ് ദ ലോസസ് ഇൻ എ ട്രാൻസ്ഫോമർ ലോസസ് ഇൻ എ ട്രാൻസ്ഫോമർ ആർ ഓഫ് ടു ടൈപ്സ് വൺ ഈസ് കോർ ലോസ് ആൻഡ് ഓൾസോ നോൺസ് അയൺ ലോസ് ഇത് രണ്ട് ടൈപ്പ് ഉണ്ട് ഹിസ്റ്റർസിസ് ലോസ് ആൻഡ് എഡി കരൻ ലോസ് അനന്ത ലോസാണ് കോപ്പർ ലോസ് ദെൻ കമ്മിങ് ടു ദ ഫസ്റ്റ് വൺ കോർ ലോസ് അതിനെ അയൺ ലോസ് എന്ന് വിളിക്കാം ഇറ്റ് ഈസ് ഈ കോർ ലോസ് എന്ന് പറയുന്ന ഒരു കോൺസ്റ്റൻ്റ് ആണ് അതുകൊണ്ട് വി ക്യാൻ കോൾ ഇറ്റ് ആസ് കോൺസ്റ്റൻറ് ലോസ് ഇറ്റ് ഈസ് കോസ്ഡ് ബൈ അൾട്ടർനേറ്റിംഗ് ഫ്ലക്സ് ഇൻ ദ കോർ ഇതിൻ്റെ എന്ന് പറയുന്നത് ആൾട്ടർനേറ്റിംഗ് ഫ്ലക്സ് ആണ് നമ്മൾ പ്രൈമറിയിൽ ഒരു അൾട്ടർനേറ്റിംഗ് വോൾട്ടേജ് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ വി വൺ ടെൻ ഇതുകൊണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫ്ലക്സ് എന്ന് പറയുന്നത് ഇസ് ഓൾസോ ആൾട്ടർനേറ്റിംഗ് ആയിരിക്കും ഈ ആൾട്ടർനേറ്റിംഗ് ഫ്ലക്സ് കൊണ്ടാണ് ഉണ്ടാവുന്ന ആണ് കോർ ലോസ് എന്ന് പറയുന്നത് ദ അയൺ ലോസ് ആർ ഇൻഡിപ്പെൻഡൻറ്റ് ഓഫ് ദ ലോഡ് ഓഫ് ദ ട്രാൻസ്ഫോമർ and remains practically constant hysteresis loss it is due to the reversal of magnetization in the core a core in the magnetization reversal sambhavikunadondana the hysteresis loss one down another. it can be minimized by this is important it can be minimized by using core of high grade silicon steel that is the silicon is added to the core Reduce the hysteresis loss. The next loss is the eddy current loss. The alternative flux in the core produces an EMF in the core body. This induced EMF in the core will set up currents known as eddy currents. Eddy current results in a power loss with a consequent heating of the core. and just consider this as the transformer core transformer core e transformer core le, for your primary winding connected. a voltage is applied AC voltage V 1. So, there is a current I 1 what happens? ഫ്ലക്സ് ഈസ് സെറ്റപ്പ് ഇൻ ദ കോർ നമ്മൾ ഓൾറെഡി പ്രിൻസിപ്പിൾ ഓഫ് വർക്കിംഗ് എക്സ്പ്ലെയിൻ ചെയ്യാണ് ഫ്ലെക്സ് സെറ്റപ്പ് ചെയ്യും ദെൻ ഇതൊരു മാർണിക് കണ്ടക്ട് മെറ്റീരിയൽ ആണ് വാട്ട് ഹാപ്പൻസ് ഒരു കോറ് ഈ ഫ്ലെക്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ ഈ ഫ്ലെക്സ് കാരണം ഈ കോറിലൊരു ഇ എം എഫ് ഇൻഡ്യൂസ് ചെയ്യും ആൻഡ് ദാറ്റ് ഇ എം എഫ് ഈസ് നോൺ ആസ് എ ഡി ഇ എം എഫ് ഒരു എ സി വോൾട്ടേജ് അപ്ലൈ ചെയ്തു ഒരു ഫ്ലെക്സ് കോർ സെറ്റപ്പ് ചെയ്യും ഈ കോറിൽ ഉണ്ടാകുന്ന ഫ്ലെക്സ് കാരണം ഒരു ഇ എം എഫ് ഈ കോറിൽ തന്നെ സെറ്റപ്പ് ചെയ്യും ആൻഡ് ദാറ്റ് ഈസ് നോൺ ആസ് എഡി ഇ എം എഫ് നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഇതൊരു കംപ്ലീറ്റ്ലി ക്ലോസ്ഡ് പാത്ത് ആണ് വാട്ട് ഹാപ്പൻസ് ഒരു ഇ എം എഫും ഡി സി എന്താ സംഭവിക്കുക ഒരു കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യും ആൻഡ് ദാറ്റ് ഈസ് നോൺ ആസ് എഡി കറണ്ട് ആ കോർ മെറ്റീരിയൽ കൂടെ ഒരു കറണ്ട് ഫ്ലോ ചെയ്യുക ഈ കോർമട്ടിൽ ഒരു റെസിസ്റ്റൻസ് ഉണ്ട് വാട്ട് ഹാപ്പൻസ് ഒരു സ്ക്വയർ ആർ ലോസ് ഉണ്ടാവും ആൻഡ് ദാറ്റ് ഈസ് നോൺ ആസ് ദ എഡി കറൺ റിസൾട്ട്സ് ഇൻ എ ലോസ് ഓഫ് പവർ വിത്ത് കോൺസിക്വൻ ഹീറ്റിംഗ് ഓഫ് ദോ കോർ ഹീറ്റ് ആവാൻ തുടങ്ങും ഇതാണ് എഡി കറൺ ലോസ് എന്ന് പറയുന്നത് സോ ദിസ് ടൈപ്പ് ഓഫ് ലോസ് ഈസ് നോൺ ആസ് എഡി കറൺ ലോസ് ആൻഡ് ഇറ്റ് ക്യാൻ ബി മിനിമൈസ് ബൈ യൂസിങ് കോർ ഓഫ് തിൻ ലാമിനേഷൻസ് തിൻ ലാമിനേറ്റ് ചെയ്ത കോർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതായത് ഈ കോറിനെ ജസ്റ്റ് ചെറിയ പാർട്ടായിട്ട് കട്ട് ചെയ്യുക ചെറിയ തിൻ ഷീറ്റായിട്ട് കട്ട് ചെയ്യുക ഈ തിൻ ഷീറ്റിന് ഇടയിൽ ഒരു ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽ അതായത് എ കോട്ടിംഗ് ഓഫ് വാർണിഷ് ഒരു ഇൻസുലേറ്റിംഗ് മെറ്റീരിയലാണ് പ്രൊവൈഡ് ചെയ്യുക സോ ദാറ്റ് വി ക്യാൻ മിനിമൈസ് ദ എഡി കറണ്ട് ലോസ് അതിൻ്റെ കൺസെപ്റ്റ് ഇതാണ് ആറ് നമുക്കറിയാവുന്ന ആണ് ആർ ഇസ് ഈക്വൽ ടു റോ എൽ ബൈ എ സോ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കുറഞ്ഞാൽ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കുറയുകയാണെങ്കിൽ റെസിസ്റ്റൻസ് കൂടും അപ്പോൾ ഈ ഒരു കോറ് ഞാനത് തിൻ ചെറിയൊരു ഷീറ്റാക്കി ചെറിയൊരു ഷീറ്റാക്കി കഴിഞ്ഞാൽ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കുറയും ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കുറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു റെസിസ്റ്റൻസ് കൂടും റെസിസ്റ്റൻസ് കൂടിക്കഴിഞ്ഞാൽ കറണ്ട് ശ്രമിക്കുക കറണ്ടിൻ്റെ വാല്യൂ കുറയും കറണ്ടിൻ്റെ വാല്യൂ കുറഞ്ഞു കഴിഞ്ഞാൽ സ്ക്വയർ ആർ ലോസ് കുറയും അങ്ങനെയാണ് നമുക്ക് എഡി കറൻ ലോസ് കുറയ്ക്കാൻ കഴിയുക തെൻ കോപ്പർ ലോസ് ഇപ്പം കോപ്പർ ലോസ് ഈസ് ഡ്യൂ ടു ദ ഓമിക് റെസിസ്റ്റൻസ് ഓഫ് ദ ട്രാൻസ്ഫോമർ വൈൻഡിങ്സ് നമ്മൾ യൂസ് ചെയ്യുന്ന വൈൻഡിങ് കോപ്പർ വൈൻഡിങ് ആണ് ആ കോപ്പർ മൈൻഡിങ് ചെറിയൊരു റെസിസ്റ്റൻസ് ഉണ്ട് ആ കോപ്പർ വൈൻഡിങ്ങിൽ കൂടെ കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ ഒരു സ്ക്വയർ ആർ ലോസ് ഉണ്ടാവും അതാണ് ലോസ് എന്ന് പറയുന്നത് സോ ഇമ്പോർട്ടൻറ്റ് ദ ലോസ് വേരി ആസ് സ്ക്വയർ ഓഫ് ലോഡ് കരണ്ട് ഹെൻസ് ഇറ്റ് ഈസ് എ വേരിയബിൾ ലോസ് ഈ വൈൻറ്റിങ്ങിൽ ഒരു റെസിസ്റ്റൻസ് ഉണ്ട് ഇതിൽ കൂടി ഒരു കറണ്ട് പാസ് ചെയ്യുന്നു സോ വാട്ട് ഹാപ്പൻ ഐ സ്ക്വയർ ആർ ലോസ് ഉണ്ടാവും ഐസ്ക്വയർ ആർ ലോസ് ഇവിടെ ഒരു ലോഡ് അതായത് ഒരു ഫാന് മോട്ടറ് അങ്ങനെ ലോഡ് കണക്ട് ചെയ്യുകയാണെങ്കിൽ ഇവിടെ ഒരു കറണ്ട് ഉണ്ടാവും സൊ ഇവിടെ ഉണ്ടാകുന്ന കറണ്ടിനനുസരിച്ച് തന്നെ ഇൻപുട്ടിലെന്ത് ചെയ്യും ഒരു കറണ്ട് ഇൻക്രീസ് ചെയ്യും അപ്പോൾ ദസ് ദ കോപ്പർ ലോസ് വേരി ആ സ്ക്വയർ ഓഫ് ലോഡ് കറണ്ട് ഹെൻസ് ഇറ്റ് ഈസ് എ വേരിയബിൾ ലോസ് ബട്ട് കോർ ലോസ് എന്ന് പറയുന്നത് എപ്പോഴും കോൺസ്റ്റൻ്റ് ആണ് സോ ദ ഇറ്റ് ഈസ് ഓൾസോ നോൺ

ഡെവലപ്പ് ചെയ്യാൻ കഴിയുകയില്ല ബട്ട് ഇത് ഈ കൺസെപ്റ്റ് എന്തിനാണ് യൂസ് ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് സ്റ്റഡി പ്രൊവൈഡ്സ് എ വെരി പവർഫുൾ ടൂൾ ഇൻ ദ അനാലിസിസ് ഓഫ് എ പ്രാക്ടിക്കൽ ട്രാൻസ്ഫോമർ ഒരു പ്രാക്ടിക്കൽ ട്രാൻസ്ഫോമറിനെ അനാലിസിസ് ചെയ്യാനായിട്ട് നമുക്ക് ഈ ഒരു ഐഡിയൽ ട്രാൻസ്ഫോമർ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് യൂസ് ചെയ്യാം ഇറ്റ് ജസ് എ കൺസെപ്റ്റ് ഇൻഫാക്റ്റ് പ്രാക്ടിക്കൽ ട്രാൻസ്ഫോമേഴ്സ് ഹാവ് പ്രോപ്പർട്ടീസ് ദാറ്റ് അപ്രോച്ച് വെരി ക്ലോസ് ടു വൺ ഐഡിയൽ ട്രാൻസ്ഫോമർ ഒരു പ്രാക്ടിക്കൽ ട്രാൻസ്ഫോമർ നമ്മൾ ചൂസ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഒരു ഐഡിയൽ ട്രാൻസ്ഫോമറിനോട് അടുത്ത ഒരു പ്രോപ്പർട്ടി ആണെങ്കിൽ ദാറ്റ് ട്രാൻസ്ഫോമർ വിൽ ബി എ ബെറ്റർ വൺ അങ്ങനെ ഒരു സ്റ്റഡിക്ക് വേണ്ടിയിട്ടാണ് ഒരു പ്രാക്ടിക്കൽ ട്രാൻസ്ഫോമറിൻ്റെ സ്റ്റഡിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഐഡിയൽ ട്രാൻസ്ഫോമർ എന്നുള്ളൊരു കൺസെപ്റ്റ് യൂസ് ചെയ്യുന്നത് ആൻഡ് ഐഡിയൽ ട്രാൻസ്ഫോമർ ഈസ് ദ വൺ ദാറ്റ് ഹാസ് നോ വൈൻറ്റിങ് റെസിസ്റ്റൻസ് നോ ലീക്കേജ് ഫ്ലെക്സ് ദാറ്റ് ഈസ് ദ സെയിം ഫ്ലെക്സ് ലിങ്ക്സ് വിത്ത് ദ ബോദ് ദ വൈൻഡിങ്സ് നോ അയൺ ലോസസ് എഡി കറൻ ലോസ് ആൻഡ് ഹിസ്റ്ററി ലോസ് are not present in the core. Thank you.